ഗുഡ് മോർണിംഗ്. നമ്മൾ അരയുടെ ഓപ്പറേഷൻസാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അര ഓപ്പറേഷൻസ് അതിലിപ്പം സോർട്ടിങ്ങിൽ സെലക്ഷൻ സോർട്ട് ഇൻസേർഷൻ സോർട്ട് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഏതാണ്? ബബിൾ സോർട്ടാണ് കേട്ടോ. ബബിൾ സോർട്ട് എന്താണ്? ബബിൾ സോർട്ട് നമ്മൾ ഓരോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓരോ മെത്തേഡ് പഠിക്കുമ്പോഴും അതിൻ്റെ പേര് പോലെ തന്നെയായിരിക്കും നമ്മളത് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് അതിൻ്റെ പേര് പോലെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്താണ് ബബിൾ സോർട്ട് പറയുന്നത്? നമ്മൾ ഇപ്പം ഒരു അറയുണ്ടെങ്കിൽ ആ അറയ്ക്കകത്ത് എൻ എലമെൻസും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ രണ്ട് എലമെൻസ് തമ്മിൽ സീറോത്ത് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻസിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്തിട്ട് കമ്പയേഴ്സ് അഡ്ജസൻറ്റ് എലമെൻസ് ആണ്. നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു അറയ്ക്കകത്തുള്ള എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്തിട്ട് മീൻസ് ഒന്നെങ്കിൽ അത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെയാണ് ഇതിനെയാണല്ലോ സോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ്? റൈറ്റ് ഓർഡർ ആണോ എന്ന് എങ്ങനെ നോക്കുക? അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ചെറുതെന്ന് വലുതിലേക്കല്ലേ, അപ്പം എന്ത് ചെയ്തു? ചെറിയ എലമെൻ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ, സ്മോൾ എലമെൻ്റ് ലെഫ്റ്റിലും ലാർജ് എലമെൻ്റ് ആയിരിക്കും ഇവിടെ റൈറ്റിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു ഫോർമാറ്റിലാണോ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പം ഈ ഒരു ഫസ്റ്റ് പൊസിഷനിലെ എലമെൻറ്റും സെക്കൻഡ് പൊസിഷനിലെ എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഏതാണോ ലാർജ് എലമെൻ്റ് അതിനെന്തു ചെയ്യണം? റൈറ്റ് പൊസിഷനിലും സ്മോൾ എലമെൻ്റ് ലെഫ്റ്റ് പൊസിഷനിലും ആണെങ്കിൽ അതെന്താണ്? റൈറ്റ് ഓർഡറിലാണുള്ളത്. അപ്പം നമുക്കൊന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ എന്താ, ലെഫ്റ്റ് സൈഡിലാണ് ലാർജ് എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക, അവിടെ ഒരു ബബിൾ ചെയ്യുക എക്സ്ചേഞ്ച് ചെയ്യുക. ലാർജ് എലമെൻറ്റിനെ റൈറ്റ് പൊസിഷനിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ബബിൾ സോർട്ടിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റും, ഇത് 0, 1, 2, 3, 4 ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റും സോറി സീറോത്ത് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റും സെക്കൻഡും, സെക്കൻഡും തേർഡും, തേർഡും ഫോർത്തും, ഇങ്ങനെ ഇങ്ങനെ ബബിൾ ചെയ്ത് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുക? ബബിൾ സോർട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലൊരു അറയുണ്ട്, എ എന്ന് പറയുന്ന അറേ. അറയിലെ എലമെന്റ്സ് ആണ് സീറോ, വൺ, ടു, ത്രീ, ഫോർ. അറയ്ക്കകത്തുള്ള എലമെന്റ്സ് 31, 25, 3, 17, 1 ഇതാണ് അറയ്ക്കകത്തുള്ള എലമെന്റ്സ്. നമുക്ക് ഫസ്റ്റ് ഐട്രേഷനിൽ എന്ത് ചെയ്യണം? ഐട്രേഷൻ നമ്പർ 1 എന്ത് ചെയ്യണം? കമ്പാരിസൺ ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഐട്രേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സീറോത്ത് പൊസിഷനിലുള്ള എലമെന്റും ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു അല്ലേ. ഇവിടെ നോക്കൂ, 31 and 25 ആണ് നമ്മുടെ എലമെന്റ്സ്. ഇതിപ്പോൾ റൈറ്റ് ഓർഡറിലാണോ ഉള്ളത്? നമ്മൾ അസെൻഡിങ് ഓർഡറിൽ പ്ലേസ് ചെയ്യുമ്പം ഇത് റൈറ്റ് ഓർഡർ ആണോ? ലാർജ് എലമെന്റ് ലെഫ്റ്റ് പൊസിഷനിലും സ്മോൾ എലമെന്റ് എന്ത് ചെയ്തു? റൈറ്റ് പൊസിഷനിലും അല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇതൊരു റൈറ്റ് ഓർഡറിലല്ല ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? 0, 1, 2, 3 and 4 ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മുടെ 25 വരും, ഇവിടെ 31, ഇവിടെ 3, ഇവിടെ 17, 1 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് 1 and 2 എലമെന്റ്സുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്ത്? 25 ഇവിടെ ഉണ്ട്. 31 and 3 കമ്പയർ ചെയ്യുമ്പം 3 ആയിരിക്കും ലെഫ്റ്റ് സൈഡിലേക്ക് പോവാ അല്ലേ. 3 നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ 3 ഇവിടെ ഉണ്ടാവും. 31, 17 and 1 ഇവിടെ 0, 1, 2, 3 and 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ, സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ എന്ത് ചെയ്യുന്നു? 2
ത്രീ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. ത്രീ ആൻഡ് ടു ആൻഡ് ത്രീ. അപ്പൊ എന്ത് ചെയ്തു, സെവൻറ്റീൻ അഗെയിൻ എന്താണ് ലെഫ്റ്റ് പൊസിഷനിലേക്ക് വരും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് കിട്ടുന്ന അറേ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ട്വന്റി ഫൈവ് ത്രീ സെവൻറ്റീൻ തേർട്ടി വൺ ആൻഡ് വൺ, ഇങ്ങനെ വരും അല്ലേ. സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ. നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏതൊക്കെ എലമെന്റ്സ് ആണ്, ത്രീ ആൻഡ് ഫോർ. കമ്പാരിസൺ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്വന്റി ഫൈവ് ത്രീ സെവൻറ്റീൻ വൺ ഇവിടെ വരും, തേർട്ടി വൺ ഇവിടെ വരും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള എലമെന്റ് നമുക്ക് കിട്ടി, ലാർജസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടി. ഇതെന്താണ്, ഇത് സോർട്ടഡ് പാർട്ടാണ്, ഇത് അൺസോർട്ടഡ് പാർട്ടാണ് അല്ലേ. ഇത് അൺസോർട്ടഡ് ആയിരിക്കും, ഇതെന്താണ് സോർട്ടഡ് ആയിരിക്കും. നമുക്കിനി അടുത്ത ഇറ്ററേഷനിൽ ഈ ഒരു എലമെന്റിന് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ കമ്പയർ ചെയ്ത് നമുക്ക് ലാർജസ്റ്റ് എലമെന്റ് നമുക്ക് എവിടെ കിട്ടി, നമുക്ക് ലാസ്റ്റ് പൊസിഷനിൽ കിട്ടി. ഇനി നമുക്ക് അതിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഓക്കെ, ഇത് സോർട്ടഡ് ആയിട്ടുള്ള പാർട്ടാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐട്രേഷൻ തുടങ്ങുകയാണ്. ഐട്രേഷൻ വൺ കഴിഞ്ഞു, നെക്സ്റ്റ് ഐട്രേഷൻ ടു. ഐട്രേഷൻ ടുവില് നമുക്ക് ഈ ഒരു അറേനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഈ അറേക്കകത്ത് നമ്മൾ ഐട്രേഷൻ ചെയ്യുമ്പോൾ സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ അല്ലേ, ട്വന്റി ഫൈവ് ത്രീ സെവൻറ്റീൻ വൺ തേർട്ടി വൺ ആയിരിക്കും നമ്മുടെ അറേ. സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ. ഇനി ആദ്യം മുതൽ സീറോത്ത് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനും തമ്മിൽ കമ്പയർ ചെയ്യും. സ്റ്റെപ്പ് നമ്പർ വണ്ണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, നമ്മുടെ അറേ എങ്ങനെ വന്നു, ത്രീ ട്വന്റി ഫൈവ് സെവൻറ്റീൻ വൺ ആൻഡ് തേർട്ടി വൺ അല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ. നെക്സ്റ്റ് നമ്മൾ വൺ ആൻഡ് ടു തമ്മിലാണ് കമ്പാരിസൺ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, സെവൻറ്റീൻ നമ്മുടെ ലെഫ്റ്റ് പൊസിഷനിൽ വന്നു അല്ലേ. സെവൻറ്റീൻ ട്വന്റി ഫൈവ് വൺ ആൻഡ് തേർട്ടി വൺ. അടുത്തത് സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ. ഇവിടെ നമ്മൾ എന്ത് കമ്പയർ ചെയ്യണം, ടുവും ത്രീയും കമ്പയർ ചെയ്യണം അല്ലേ. ടുവും ത്രീയും അല്ലേ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്ന അറേ എങ്ങനെയായിരിക്കും, ത്രീ സെവൻറ്റീൻ വൺ ട്വന്റി ഫൈവ് ആൻഡ് തേർട്ടി വൺ അല്ലേ. സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ. അടുത്തത് നമ്മൾ നോക്കുകയാണ്, അടുത്ത ഏതൊക്കെയായിട്ട് കമ്പയർ ചെയ്യാം, ടുവും ത്രീയും കമ്പയർ ചെയ്തു, നെക്സ്റ്റ് ത്രീ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ കമ്പാരിസൺ. ഇനി ഇത് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എവിടെ കിട്ടി, രണ്ട് മൂന്ന്, മൂന്ന് സ്റ്റെപ്പിൽ നമുക്ക് എന്തായി, നമ്മുടെ സെക്കൻഡ് ഐട്രേഷനും കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ രണ്ട് എലമെന്റ് എന്തായി, പിന്നെ ഇനി സോർട്ടഡ് ആയി. ഇനി അത് രണ്ട് തമ്മിൽ നമുക്ക് കമ്പാരിസണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ രണ്ട് എലമെന്റ് എന്താണ് ഓൾറെഡി സോർട്ടഡ് ആയി. ഇനി നമുക്ക് അൺസോർട്ടഡ് പാർട്ട് ഏതാണ്, ഇതാണല്ലോ നമ്മുടെ അൺസോർട്ടഡ്. അപ്പൊ നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഐട്രേഷൻ നമ്പർ ത്രീ. ഐട്രേഷൻ ത്രീയില് നമ്മൾക്ക് ചെയ്യേണ്ട നമ്മുടെ അറേ എങ്ങനെയാണ്, സീറോ വൺ ടു ത്രീ ഫോർ. സീറോ വൺ ടു ത്രീ ആൻഡ് ഫോർ. നമ്മുടെ അറേ എങ്ങനെയുണ്ട്, തേർട്ടി വൺ ആൻഡ് ട്വന്റി ഫൈവ് എന്താണ് ഫിക്സ്ഡ് ആയി അല്ലേ, സോർട്ടഡ് പാർട്ടായി. പിന്നെ എന്താണുള്ളത്, വൺ ഉണ്ട്, സെവൻറ്റീൻ ഉണ്ട്, ത്രീ ഉണ്ട്. ഇനി ഇത് തമ്മിലാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കമ്പയർ ചെയ്യും, സീറോ ആൻഡ് വൺ. ഫസ്റ്റ് സ്റ്റെപ്പിൽ സീറോയും വണ്ണും കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി നമുക്ക്, ത്രീ ഓൾഡ് ത്രീയും സെവൻറ്റീനും റൈറ്റ് ഓർഡറിൽ തന്നെയാണ് അല്ലേ. അപ്പൊ സെയിം നമ്മുടെ അറേ, അറേക്ക് ഒന്നും സംഭവിക്കില്ല, സെയിം അതുപോലെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ വൺ ആൻഡ് ടു തമ്മിലാണ് കമ്പാരിസൺ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു, ത്രീ വൺ സെവൻറ്റീൻ ട്വന്റി ഫൈവ് ആൻഡ് തേർട്ടി വൺ, ഇങ്ങനെ ചെയ്തു. ഇനി നമുക്കിത് കമ്പയർ ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇത്രയും പോർഷൻ എന്തായി, സോർട്ടഡ് ആയി. ഇതെന്താണ്, അൺസോർട്ടഡ് ആയി, അൺസോർട്ടഡ് അറിയാണ്. ഇനി നമ്മൾ അൺസോർട്ടഡ് സബ് അറേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വൺ ടു രണ്ട് സ്റ്റെപ്പില് ഈ ഐട്രേഷനും കഴിഞ്ഞ്, ഇനി ഐട്രേഷൻ നമ്പർ ഫോറില്, ഐട്രേഷൻ ഫോറിൽ എന്ത് ചെയ്യണം നമുക്ക്,
0, 1, 2, 3, and 31. 0, 1, 2, 3, and 4. This is the same thing. Interchange 1, 3, 17, 25, and 31. Last in the unsorted title, whole array namukku sorted title kitti. Sorted array namukku kitti alle. Idana bubble sort ennu parayana. Bubble edu nammal sort cheyyunnadana bubble sort ennu parayunnathu. Okay. Ini namukku idinde algorithm nokka. Algorithm first nammude number of elements ethrayana n equal to 5. നമ്മൾ എത്ര ഐട്രേഷൻ ചെയ്തു? ഐട്രേഷൻ നമ്പർ 1, ഐട്രേഷൻ നമ്പർ 2, ഐട്രേഷൻ നമ്പർ 3 ആൻഡ് 4. നമ്മൾ 4 ഐട്രേഷൻ ആണ് ചെയ്തത്. നമ്മുടെ i എന്ന് പറയുന്നത് എത്രയാണ്? 4. അപ്പൊ i എന്ന് പറയുന്നത് 0 മുതൽ, i അല്ലെങ്കിൽ 1 മുതൽ നമ്മൾ i ഈക്വൽ ടു 1 അല്ലെ? ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ, തേർഡ് ഐട്രേഷൻ ആൻഡ് ഫോർത്ത് ഐട്രേഷൻ. അപ്പൊ i ഈക്വൽ ടു 1 മുതൽ എവിടം വരെ നമ്മൾ ചെയ്യുന്നുണ്ട്? 1, 2. എവിടം വരെ? 4. 4 എന്ന് പറഞ്ഞാൽ എന്താ? എൻ മൈനസ് 1 അല്ലെ? ഐ ഈക്വൽ ടു എൻ ടു ഐ ഈക്വൽ ടു 1 to n-1 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐട്രേഷൻ ചെയ്യുന്നത്. അതേപോലെ ഫസ്റ്റ് ഐട്രേഷനിൽ എത്ര സ്റ്റെപ്പ് ഉണ്ട് നമുക്ക്? ഫസ്റ്റ് ഐട്രേഷനിൽ 1, 2, 3, and 4. 4 കമ്പാരിസൺ കഴിഞ്ഞിട്ടാണ് നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് കിട്ടുന്നത് അല്ലെ. ഫസ്റ്റ് ഐട്രേഷൻ എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? 4 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ എന്താണ് 4 സ്റ്റെപ്പ്? ഫസ്റ്റ് ഐട്രേഷനില് 4 സ്റ്റെപ്പ്. അപ്പൊ സെക്കൻഡ് ഐട്രേഷനിലോ? സെക്കൻഡ് ഐട്രേഷനിലോ എത്ര സ്റ്റെപ്പാണ് കഴിയണത്? 1, 2, 3 അല്ലേ. ഫോർത്ത് ഐട്രേഷനിലോ? സോറി, തേർഡ് ഐട്രേഷനില് 2, ഫോർത്തില് 1. ഇനി നമുക്ക് നോക്കാം അൽഗോരത്തിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് i ഈക്വൽ ടു 1 അല്ലെ. ഈ ഐട്രേഷൻ കൗണ്ടർ സെറ്റ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഐട്രേഷൻ കൗണ്ടർ സെറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റ് i ഈക്വൽ ടു 1. നമുക്ക് i ഈക്വൽ ടു 1 ഫസ്റ്റ് ഐട്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാനുണ്ട്. ഏത്? ഈ ലൂപ്പ്, ഈ ഒരു സ്റ്റെപ്പ് 1, 2, 3, ഈ ഒരു ഫസ്റ്റ് ഐട്രേഷൻ റിപ്പീറ്റ് ചെയ്യണ്ടേ. ഈ ഒരു ലൂപ്പ് എവിടെ തൊട്ട് എവിടം വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം? ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ ആവുന്നത് വരെ. ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞാൽ എൻ എന്താണ്? 5. ഫസ്റ്റ് ഐട്രേഷനില് ലെസ് ദാൻ 5 ആണ്. 5 ലെസ് ദാൻ പറഞ്ഞാൽ 4. 4 വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്ത് ചെയ്യേണ്ടത്? ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യണം? റിപ്പീറ്റ് ഈ ഒരു ലൂപ്പിൽ റിപ്പീറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഇതിനുള്ള ലൂപ്പാണ് നമ്മൾ എഴുതുന്നത്, റിപ്പീറ്റ് സ്റ്റെപ്പ് 3 അല്ലേ. 3 to എവിടം വരെയാന്നുള്ളത് നമുക്ക് ലാസ്റ്റ് എഴുതാം. 3 to എവിടം, എന്താ കണ്ടീഷൻ? വൈൽ ഐ ലെസ് ദാൻ എൻ ആവുന്നത് വരെ അല്ലെ. ഐ ലെസ് ദാൻ എൻ ആവുന്നത് വരെ എന്ത് ചെയ്യണം? ഈ സ്റ്റെപ്പ് 3 റിപ്പീറ്റ് ചെയ്യണം. എന്താണ് സ്റ്റെപ്പ് 3 നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് ഈ ഒരു ആറേ കമ്പാരിസൺ ചെയ്യണം അല്ലെ. ആറേ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആറേ 0, 1, 2, 3, 4 ഈ ഒരു ആറേ nth പൊസിഷൻ വരെ എന്ത് ചെയ്യണം? നമ്മൾ കമ്പാരിസൺ ചെയ്യണം. അപ്പൊ നോക്കുക, എൻ എലമെന്റ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഇവിടെ ഒരു കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഇവിടെ ഒരു കമ്പാരിസൺ. ഐ ഈക്വൽ ടു ജെ ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു 1, ജെ ഈക്വൽ ടു 2, ജെ ഈക്വൽ ടു 3 അല്ലെ. J=3. അപ്പൊ എൻ ഈക്വൽ ടു 5 ആണെങ്കിലും J=3 വരെ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ഐ ഈക്വൽ ടു J എവിടം വരെ? J 0 മുതൽ എവിടം വരെ ചെയ്യണം നമുക്ക്? സെറ്റ് J=0. J 0 മുതൽ, അതായത് ആറേ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആറേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. J=0 മുതൽ എവിടം വരെ ചെയ്യണം? നമ്മൾ n -2 വരെ അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? J=0 അറേ ഇൻഡെക്സ് ആണ്. അറേ ഇൻഡെക്സിനെ സെറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് അറേ ഇൻഡെക്സ്, അറേ ഇൻഡെക്സിനെ സെറ്റ് ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്? റിപ്പീറ്റ് ചെയ്യണം അല്ലെ. ആ ഒരു ലൂപ്പ്, ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണ്ടേ. ഈ ഒരു സ്റ്റെപ്പ് 1, ഫസ്റ്റ് 0, 1 കമ്പാരിസൺ, പിന്നെ 1, 2 കമ്പാരിസൺ, 2, 3 കമ്പാരിസൺ. ആ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് സ്റ്റെപ്പ്
5 and 5 5 ile 2 evadam vare nalla 2 evade while endana j less than n minus I minus 1 ta evadam vare aanu nammal repeat cheyanad pinne namakku comparison cheyande comparison endana if a of j le a of 0 anengil a of 0 J yum J plus 1 and the leg comparison J A of J greater than or less than anu leg comparison greater than anengil endu cheyanam nammal swap cheyanam alle A of J greater than A of J plus 1 anengil endu cheyanam then endu cheya swapping alle swap edakku thammil swap cheyanam A of J and A of J plus 1 തമ്മിലല്ല സ്വാപ്പിംഗ് നടക്കുക A of J plus 1 സ്വാപ്പിംഗ് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നെക്സ്റ്റ് J ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു കൊടുക്കണ്ടേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിട്ട് J equal to J plus 1 ഈ ഒരു സ്റ്റെപ്പ് എന്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത്രയും സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യ കമ്പാരിസൺ ചെയ്യുന്നു A of J greater than A of J plus 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ദെൻ സ്വാപ്പ് ചെയ്യുന്നു A of J ലെ വാല്യൂവും A of J plus 1 ലെ വാല്യൂവും സ്വാപ്പ് ചെയ്യുന്നു ദെൻ J ന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു ഇത്രയും സ്റ്റെപ്പ് എന്താണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ 5 ടു 6 വരെ എന്താണ് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ദെൻ എന്താണ് അടുത്തത് എന്താണ് പിന്നെ ഇതിനകത്തൊരു ലൂപ്പ് ഇല്ലേ ഈ ഐട്രേഷൻ ലൂപ്പ് അപ്പൊ ഐയുടെ വാല്യൂ എന്താണ് നമ്മൾ ഇവിടെ ഒന്നും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും ഈ ഒരു സ്റ്റെപ്പ് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐട്രേഷൻ നമ്പർ 2 അല്ലേ ഐട്രേഷൻ 1 ൽ നിന്ന് എന്താവണം 2 ആവണം അപ്പൊ ഐ ഈക്വൽ ടു എന്ത് ചെയ്യണം ഐ പ്ലസ് 1 എന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റെപ്പ് എവിടം തൊട്ട് റിപ്പീറ്റ് ചെയ്യണം നമ്മൾ ഈ ഐട്രേഷൻ എൻ മൈനസ് 1 വരെ ഐ ലെസ് ദാൻ എൻ വരെ എന്ത് ചെയ്യണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ റിപ്പീറ്റ് സ്റ്റെപ്പ് 3 to 7 പിന്നെന്താണ് 8th സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം കഴിഞ്ഞ് നമുക്ക് സോർട്ടഡ് അറേ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സിറ്റ് അടിക്കണം അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് ബബിൾ സോർട്ടും ബബിൾ സോർട്ടിന്റെ അൽഗോരിതം.